പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാം അച്ചാന്മാർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഗോൾഡൻ റിട്രീവർ പപ്പീസ് ഉണ്ട്. അപ്പോൾ നമ്മളെ മച്ചാൻ്റെ കൂടെയാണ്, നമ്മളെ ചാനൽ ഓൾറെഡി വന്നിട്ടുള്ള ആളാണ്. കുറച്ച് ലുക്കൊക്കെ മാറ്റിയിട്ടുണ്ട്, ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ലുക്കൊക്കെ ആക്കി വന്നതേയുള്ളൂ. സംഭവം നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് പപ്പി ഉണ്ട്. അപ്പോൾ ഈ വഴി വന്നപ്പോൾ ഒന്ന് കാണിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പപ്പീസിനെ കാണിക്കാൻ വേണ്ടി തന്നെ വന്നതല്ലേ സ്പെഷ്യലായിട്ട്. അപ്പോൾ എന്താണ് വിശേഷം? നമ്മളെ കുറെ ദിവസങ്ങൾ അന്ന് വീഡിയോ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വിശേഷം? കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിട്ട് നമ്മളെ ഹേമിൻ ബ്രോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്താ പേര് കാര്യങ്ങളൊക്കെ? എന്റെ പേര് ഹേമിൻ എന്നാണ്. എന്റെ സ്വദേശം പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, ഞാനിവിടെ ചെയ്യുന്നത് റോഡ് വീലറും പിന്നെ ഗോൾഡൻ റിട്രീവറും. റോഡ് വീലറും ഗോൾഡനും ആണ് അല്ലേ? അതെ അതെ. ഓക്കെ, നമുക്ക് ഗോൾഡൻ ഇപ്പോ എത്ര ഡോഗ്സ് ഉണ്ട് മൊത്തം? ഗോൾഡൻ ഇപ്പോ ഒരു 4-5 ഫീമെയിലും ഉണ്ട്. അന്ന് നമ്മൾ കാണിച്ചപ്പോ കുറെ ഉണ്ടായിരുന്നല്ലോ. അന്ന് നമ്മൾ കുറെ ചെറുതായി കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഫീമെയിലെ കാണിച്ചല്ലേ? ഫീമെയിലാണ് കാണിച്ചത്. അന്ന് നമ്മള് അന്നത്തെ പക്ഷേ വീഡിയോയിൽ കൂടുതൽ നമ്മളെ റോട്ടിനാണ് നല്ല അല്ലെ, ഗിസ്മോന്റെ ഒരു സണ്ണ്ടായപ്പോ ഫുള്ള് കോൺസെൻട്രേഷൻ അതിലേക്കാണ് പോയെന്ന് തോന്നുന്നു. ആളെ കൂടി ഒന്ന് കാണിച്ചത്. എന്തായാലും നമ്മള് റോട്ടിൽ അതൊരു കളിയില്ലല്ലോ അല്ലെ. അതുപോലെ തന്നെ ആശാന് നല്ലൊരു പെറ്റ് ഷോപ്പ് കൂടി ഉണ്ട് കേട്ടോ. മൈ പപ്പി ഡോട്ട് ഇൻ കൊണ്ട് നെന്മാറയിൽ തന്നെ നല്ലൊരു പെറ്റ് ഷോപ്പ് ഉണ്ട്. പെറ്റ് ആക്സസറീസ് ആണെങ്കിലും പെറ്റ് ഫുഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഓൾറെഡി പറഞ്ഞല്ലോ, വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കളറുള്ള ഒരു ഡോഗ് അവിടെ കാണണ്ടില്ലേ? അപ്പം മൂപ്പരാണ് ഫാദർ. അപ്പോൾ മൂപ്പര പപ്പീസാണ്. ഫീമെയിൽ കുറച്ച് എന്താ പറയുക, പപ്പീസൊക്കെ ആയ സ്ഥിതിക്ക് കുറച്ച് കണ്ടീഷനൊക്കെ പൊട്ടിയുണ്ട്. നമ്മളിന്ന് കാണിക്കില്ല, നല്ല നന്നായിട്ട് തന്നെ പൊട്ടിയുണ്ട്. അപ്പോൾ നന്നായിട്ട് മദർ മിൽക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് കാണിക്കില്ല കേട്ടോ. എത്ര പപ്പീസ് ഉണ്ടായിരുന്നു? പപ്പീസ് 7. 7 പപ്പി. എത്ര മെയിൽ എത്ര ഫീമെയിൽ? 4 male 3 ഫീമെയിൽ. 3 ഫീമെയിൽ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു മീഡിയം ബഡ്ജറ്റിൽ ആണ് നമ്മളിവിടെ പപ്പീസിനെ കൊടുക്കുന്നത്. ലൈൻസ് എന്ന് പറഞ്ഞോ, ഫാദറിനെയും മദറിനെയും? ഫാദറിൻ്റെ ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ കണക്ഷൻ കുട്ടിയാണിത്. ഓക്കെ, അതെ. മദർ സൈഡ് വന്നിട്ട് ബേസിസ് മുർച്ചാനേന്റെ ആ ഒരു ലൈൻസിൽ വരുന്ന ഫീമെയിലാണ്. ഇത് മദറാണോ കൂടുതലും ത്രോ ചെയ്തേക്കണ പപ്പീസ് അതോ ഫാദറാണോ? ആരാണ് ത്രോ ചെയ്തേക്കണത്? രണ്ടും വന്നിട്ടുണ്ട്. ചെറുതൊക്കെ ഫാദർ, ഇതൊക്കെ അത്യാവശ്യം നല്ല ഗോൾഡൻ വരുന്ന കളറാണ്. ഇത് ഈ കളർ ശരിക്കും പറഞ്ഞാൽ ഒന്ന് പോയിട്ട് രണ്ടാമതൊരു ഹെയർ വരുമ്പോൾ നല്ല ഡാർക്ക് ആയി വരും അല്ലേ? ഫാദർ നല്ല വെച്ചാൽ ഫാദറിന് നല്ല കളർ ഉണ്ട് മനസ്സിലായി. മദറിന് അത്യാവശ്യം ലൈറ്റ് ഗോൾഡ്. ലൈറ്റ് ഗോൾഡ് ആണ്. അതാണ് ചോദിച്ചത്, കളറിൽ മദറാണോ കൂടുതലും ത്രോ ചെയ്തേക്കണ ചോദിച്ചേ. ഇതൊക്കെ നല്ല ഗോൾഡൻ വരും. ഫാദറിന്റെ ഏകദേശം ആ ഒരു ലെവലും ഇത് മദറിന്റെ അത്യാവശ്യം ലൈറ്റ് ഗോൾഡൻ ആയിട്ട് ഈ പപ്പീസ് ഒക്കെ വരുന്നുണ്ട്. ലൈറ്റ് ഗോൾഡൻ ആയിട്ട് വരും അല്ലേ? അങ്ങനെ. ഓക്കെ, അപ്പൊ എത്ര പ്രായമുള്ള പപ്പീസാണ്? ഇതിപ്പോ 38 days. 38 days പ്രായമുള്ള പപ്പീസ് ആണ്. ഇതിനേക്കാളും ഉണ്ട പപ്പീസ് ഒക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ഷോർട്ടുകൾ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എത്ര ബുക്കിംഗ്, എത്ര മെയിലുണ്ട്, എത്ര ഫീമെയിൽ ഉണ്ട്? ഒരു മെയിൽ ഒരു ഫീമെയിൽ മാത്രമേ ബുക്കിംഗ് ആയിട്ടുള്ളൂ. ഓക്കെ, ബാക്കി പപ്പീസ് നമുക്ക് കോൺടാക്ട് ചെയ്താൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇവന്റെ പേരെന്താണ്? ഇവന്റെ പേര് സ്ട്രേഞ്ചർ. സ്ട്രേഞ്ചറിന് എത്ര ഏജ് ഉണ്ട്? സ്ട്രേഞ്ചറിന് 3. കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രേഞ്ചറിനെ. ഇവനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു. അത്രേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? കാര്യമായിട്ട് കാണിച്ചിട്ടുണ്ടായില്ലേ? പക്ഷെ ഇപ്രാവശ്യം കാണുമ്പോൾ നല്ല അത്യാവശ്യം നല്ല ഗംഭീര ഹെയർ ക്വാളിറ്റി കളറ് സംഭവം സെറ്റായി വന്നിട്ടുണ്ട് അല്ലേ? ആളിപ്പോ കാര്യമായിട്ട് സ്റ്റഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. സ്റ്റഡ് വരുന്നു. നമ്മള് പിന്നെ അധികം അവനെ തടി കയറ്റാത്തതാണ്. സ്റ്റഡിങ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന കാരണം ഒരു ആവറേജ് അങ്ങനെ തന്നെ നിർത്തിയതാണ്. അപ്പൊ വീട് സെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ നമ്മൾ അവിടെ വീട്ടിലായിരുന്നു വന്നത്. ഇപ്രാവശ്യം ഇവിടെ വീട് സെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഇവിടെ വീട്ടിലാണ്. അപ്പൊ പിന്നെ നമ്മളെ റോഡ് വൈലറും ഉണ്ട്. അപ്പൊ ആളുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എന്താണ്? അത്യാവശ്യം ഹൈപ്പർ ആക്റ്റീവ് ആണോ അഗ്രസീവ് ആണോ? എന്താ ശരി? ഭയങ്കര ആക്റ്റീവ് ആണ്. അഗ്രഷൻ ഒന്നുമില്ല. നല്ല രീതിയിൽ കുരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പപ്പീസിനൊന്നും ചെയ്യുന്നില്ല. ഒരു കുഴപ്പമില്ല. വേറെ ഡോഗ്സ് ആയിട്ടും പപ്പീസ് ആയിട്ടും ഒന്നും പ്രശ്നമില്ല. ധൈര്യത്തിൽ കൂടെ വിടാം. അതെ. അപ്പൊ പപ്പീസിന്റെ കാര്യങ്ങൾ ഇതാണ്. അപ്പൊ പപ്പീസിന്റെ ഷോർട്ടും കാര്യങ്ങളും ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. പപ്പിക്ക് ഇപ്പൊ എന്താ ഫീഡ് ചെയ്യണേ? പപ്പിക്ക് ഇപ്പൊ ഞാൻ റോയൽ കെനിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആർ സി മാത്രമാണ് കൊടുത്തേ? വേറെന്തെങ്കിലും ഫീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടോ? വേറെ ചെറിയ വെജിറ്റബിൾസ് അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയില്ല. ആർ സിയിൽ മാത്രമാണ് പോണേ. ഇപ്പൊ എത്ര നേരം ഫീഡ് ഉണ്ട്? 3 നേരം. ഇപ്പൊ മദർ മിൽക്ക് ഇപ്പൊ നിർത്തിയുണ്ടോ? മദർ മിൽക്ക് നിർത്തി. നിർത്തിയോ? എത്ര ദിവസം മുമ്പ് നിർത്തിയേ? ഒരു ഇതിപ്പോ ഇവർക്ക് നഖമൊക്കെ വന്നാലേ മദറിന്റെ അടയൊക്കെ പ്രശ്നമായിട്ട് പിന്നെ അത് കുടിപ്പിക്കില്ല. അപ്പൊ 3.5 days. ഓക്കെ, 35 days വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര ദിവസം മുതലാണ് നമ്മൾ ഇവർക്ക് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയതിനുള്ളത്? ഫുഡൊക്കെ ഏകദേശം 15 ദിവസം കഴിഞ്ഞപ്പോ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അത് ആ പപ്പീസ് ഒക്കെ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് അല്ലേ? അത് മെയിൽ പപ്പി എന്ന് തോന്നുന്നു അല്ലേ? മെയിൽ പപ്പി നല്ല ടെയിൽ സെറ്റ് നല്ല ചെറിയ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫീമെയിൽ പപ്പിയെന്ന് തോന്നുന്നു. ഇത് ഫീമെയിൽ പപ്പിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ എന്താണ്? അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഇതുണ്ടോ? വിളിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമോ? കൊടുക്കും, തീർച്ചയായിട്ടും. അപ്പോൾ എന്താ പറയുക, വിത്ത് കെ സി ആണോ വിത്തൗട്ട് കെ സി ആണോ? വിത്ത് കെ സി ആണ് കൊടുക്കാൻ താല്പര്യം. വിത്ത് ഔട്ട് കെ സി താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്താലോ? എന്താ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വേറെ പപ്പീസ് നോക്കാം.
അപ്പൊ നമ്മൾ സ്റ്റഡും കൂടി ഉള്ളതുകൊണ്ട് വേറെ പപ്പീസ് ഉണ്ടാവും പപ്പീസ് വരും. ഓക്കെ, അപ്പൊ ഇത് വിത്ത് കെ സിയിൽ കൊടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇത് വിത്ത് കെ സി, അപ്പൊ വിത്ത് കെ സിയിൽ ചെറിയ ബഡ്ജറ്റിലൊക്കെ അത്യാവശ്യം ന്യായമായ ബഡ്ജറ്റിൽ പപ്പീസിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്തോ. അപ്പൊ രണ്ടെണ്ണം ബുക്ക് ആക്കിയിട്ട് ബാക്കി പപ്പീസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനി നമുക്കൊരു റോഡ് വെയിലറും കൂടി കാണിക്കാനാണ്. മൂപ്പരും കൂടി ഒന്ന് കാണിച്ചാലും. മെയിൻ ആയിട്ട് ഇനി പപ്പീനെ കാണിക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ, ഇവിടെ വേറൊരു വീഡിയോക്ക് വേണ്ടിട്ട് വന്നാണ്. അപ്പൊ നൈസായിട്ട് എമിൻബ്രോയുടെ അടുത്ത് കുറച്ച് പപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വന്ന് കയറി കാണാം, പുതിയ വീടൊക്കെ ആയിരുന്നപ്പോ കാണാന്ന് വെച്ച് വന്നപ്പോ കാണിച്ചിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് നേരെ റോഡിലേക്ക് കിടന്നാലോ. ഓക്കെ, അപ്പൊ അടുത്ത നമ്മുടെ റോഡ് വെയിലറാണ്. അപ്പോ അത്യാവശ്യം നല്ല എന്താ പറയാ, പാലക്കാട് ഏരിയയില് മെയിൻ ആയിട്ട് അല്ലേ, പാലക്കാട് ഏരിയയിലൊക്കെ അത്യാവശ്യം ഹ്യൂജ് ആയിട്ട് ബൾക്കായിട്ട് നല്ല സ്റ്റഡിനൊക്കെ റോഡ് വെയിലർ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മളെ ഗിസ്മോന്റെ സണ്ണാണ് അല്ലേ, ഗിസ്മോ ഇൻഡു ജിസ്മോന്റെ അമൻ ഓഫ് സ്കെയിലേറ്റ്. ആ ഓക്കെ, അതിന്റെ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഡോഗ് ആണ്. അപ്പൊ ചെറുതായിട്ട് എനിക്ക് പേടിയുണ്ട്, കടിക്കുക എന്ന് വെച്ചാൽ കടിക്കൂല, ചെറിയ പ്രശ്നം ഉണ്ട് എന്നുള്ളതെന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം എനിക്ക് ഇതിൽ തരില്ല. പിന്നെ ആളുടെ ഒരു പപ്പി, ആളുടെ പപ്പി അല്ലേ, സ്റ്റെഡ് പപ്പി അല്ലേ, ആളുടെ ഒരു സ്റ്റെഡ് പപ്പിയാണ് കൂടെ ഉള്ളത്. അപ്പൊ ആ ഒരു പപ്പിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയി, അപ്പൊ അതും കൂടി കാണിക്കാൻ വെച്ചു. എന്റെ കയ്യിലുള്ളത് നേരത്തെ പപ്പീസിലെ ആ ലിറ്ററിൽ തന്നെയുള്ള പപ്പീസാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മെയിൽ പപ്പിയാണോ ഫീമെയിൽ പപ്പിയാണോ? ഇത് മെയിൽ പപ്പി, മെയിൽ പപ്പിയാണ്. എത്ര പ്രായമുണ്ട് മെയിൽ പപ്പിക്ക്? ഇത് ഏകദേശം 38 ഡേയ്സ് ആയി. ഓക്കെ, 38 ദിവസം. ഇതും സെയിം പ്രായം, 38-40 ആ പ്രായം തന്നെയാണ്. സെയിം ഇവരുടെ അതേ പ്രായത്തിലുള്ള പപ്പിയാണ് ഏകദേശം. ഓക്കെ, മദർ ആരാണ്? ഇതിന്റെ മദർ വന്നിട്ട് വെൽപ്പ് വന്നൊരു പ്രൈഡിന്റെ കുട്ടിയാണ്. ഓക്കെ, ഓഹോ, എവിടെ ഉള്ള? ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ, അടുത്ത് തന്നെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ പപ്പിയും വിത്ത് കെ സി ആണോ? വിത്ത് കെ സി ആണ്. അപ്പൊ ഇതായി ഒരു റോഡ് വെയിലറിന്റെ പപ്പിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ആ മെയിലിന് മെയിലിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ആൾക്കിപ്പോ എത്ര ഏജുണ്ട്? ഇവന് 3.5 വയസ്സാണ്. അത്യാവശ്യം നല്ല സ്റ്റഡും വരുന്നുണ്ട് അല്ലേ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഇവിടെ അത്യാവശ്യം നല്ലൊരു പേരായിട്ടില്ലേ ആൾക്ക്. എന്താണ് ഒരു മൊത്തത്തിലൊരു പ്രശ്നം ഉള്ള പോലെ ഉണ്ടല്ലേ നോട്ടൊക്കെ. അവരെ കണ്ണി നോക്കിയാൽ മാത്രമേ അവർക്ക് ഇത് പ്രശ്നമുള്ളൂ. അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. നിന്നെ നോക്കിയാ പ്രശ്നം ഉണ്ടോ? ഇല്ല. അപ്പൊ പപ്പി ഗോൾഡൻ റിട്രീവറിന്റെ പപ്പി വേണ്ടവരും റോഡ് വെയിലറിന്റെ പപ്പി വേണ്ടവരും കോൺടാക്ട് ചെയ്യുക. ഞാനിവിടെ എത്രയും പെട്ടെന്ന് തടി തപ്പാണ്. അപ്പൊ മച്ചാൻമാരെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. റെമിൻബ്രോ ഒരു ബൈ കൊടുത്താൽ ഞാൻ അങ്ങോട്ട് നോക്കില്ല. ബൈ. ഓക്കെ, ബൈ.